എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ എൺപത്താറാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി സാൽവനെ എതിർത്തു എന്നാണ് നമ്മൾ കണ്ടത് ഇനി വരുന്ന ശ്ലോകത്തിലാണ് സാല്വ വധം മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം क्षिप्त्वा सौभं गदाचूर्णितमुदगनिधौ मङ्क्षुसाल्वेऽपि चक्रेणोत्कृत्ते दन्तवक्त्र प्रसभमभिवदन्नभ्यमुञ्जद्गदां ते कौमोदक्या चैद्यवत्प्रापदैक्यम् പൂർവം ൂർവം ത്ഥോ സൗഭം ഗദാചൂർണിതം ഉദകനിധി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയ യുദ്ധം ആ യുദ്ധത്തിന്റെ അവസാന ഭാഗം എങ്ങനെയായിരുന്നു എന്നാണ് പറയണത് ഒരുവിധം സൈന്യങ്ങളെ മുഴുവനും പ്രദ്യുമ്നൻ തന്നെ ഒതുക്കി ഇനി സാൽവനെ വധിക്കാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്നവിടെ സൂചിപ്പിച്ചു എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത് സൗഭം സൗഭം എന്നുപേരുള്ള ആ വിമാനത്തെ ഗതാചൂർണിതം തൻ്റെ കയ്യിലുള്ള കൗമോദകി എന്ന പേരുള്ള ഗത കൊണ്ട് അടിച്ച പൊടിച്ച് കളഞ്ഞു ചൂർണിതമാക്കി എന്ന് പറഞ്ഞാൽ അടിച്ച് ഉടച്ച് പൊടിച്ചു കളഞ്ഞു എന്നർത്ഥം അങ്ങനെ പൊടിച്ചിട്ട് ആ സൗഭത്തിന് എന്താ ചെയ്തത് ഉദകനിധവും ക്ഷിപ്ത്വ ആ പൊടിച്ച വിമാനത്തെ വിമാനത്തിന്റെ ആ പൊടികളെ എടുത്തിട്ട് സമുദ്രത്തിൽ കൊണ്ട് കളഞ്ഞു അതാണ് ഉദകനിധവ് ഉദകനിധി സമുദ്രം സമുദ്രത്തില് കലക്കി കളഞ്ഞിട്ട് ക്ഷിപ്താ അവിടെ കലക്കി ഉപേക്ഷിച്ചിട്ട് സാൽവേ അബി ചക്രേണ മംഗു ഉത്കൃത്തെ താമസമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ എന്തും ചെയ്തു മംഗു എന്ന് പറഞ്ഞാൽ വേഗം തന്നെ സാൽവേ അബി ചക്രേണ ഉത്കൃത്തെ വേഗം തന്നെ സാല്വനെ തൻ്റെ കയ്യിലുള്ള ശ്രീചക്രം കൊണ്ട് സുദർശന ചക്രം കൊണ്ട് കഴുത്തറുത്ത് വീഴ്ത്തുകയും ചെയ്തു സാൽവേ ചക്രേണ മംഗു ഉത്കൃത്തെ വേഗത്തിൽ സാൽവന്റെ കഴുത്തറുത്ത് സാൽവന്റെ വധവും കഴിച്ചു എന്നർത്ഥം എന്നിട്ട് അപ്പോൾ സാൽവനെ വധിച്ചു ആദ്യം സാൽവന്റെ വിമാനം തകർത്തു സാൽവിനെയും വധിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരാനുണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് ശിശുപാലൻ്റെ ബന്ധുവായിട്ടുള്ള ദന്തവക്രനാണ് അവർ രണ്ടു പേരുമാണ് ജൈവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മങ്ങൾ അപ്പോൾ അവരിൽ ഒരാളെ വധിച്ചു കഴിഞ്ഞു അതായത് ശിശുപാലനെ വധിച്ചു ഇനി ഒരാളും കൂടിയും ബാക്കിയുണ്ടായിരുന്നു ദന്തവക്രൻ ദന്തവക്രൻ ശിശുപാലൻ്റെയും അതുപോലെ സാല്വൻ്റെയും കംസന്റെയും ജരാസന്ധന്റെയും ഒക്കെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അവരെ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ ആൾക്കാരെ മുഴുവനും വധിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണനെ ആക്രമിക്കേണ്ടത് അവർക്കൊക്കെ വേണ്ടി ശ്രീകൃഷ്ണനെ തോൽപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദന്തവക്ത്രൻ ദന്തവക്രൻ എന്നുള്ളത് അയാളുടെ ശരിക്കുമുള്ള പേരല്ലായിരുന്നു എന്നും കൃഷ്ണപ്രിയയിൽ ഏകകൻ എന്ന പേരുള്ള രാജാവാണ് ദന്തവക്രൻ എന്നറിയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് പല്ല് വളരെ വികൃതമായിരുന്നു അതുകൊണ്ട് തന്നെ ചുണ്ടിനും ആ ഒരു വൈകൃതമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാളെ ദന്തവക്ത്രൻ എന്ന് വിളിച്ചതത്രേ ഏകകൻ എന്ന പേരുള്ള രാജാവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ദന്തവക്രനും അയാളുടെ സഹോദരനായിട്ടുള്ള വിദൂരഥൻ അത് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും ശിശുപാലന്റെ അമ്മ വഴി അതായത് അമ്മയുടെ ഏടത്തിയുടെയോ അനിയത്തിയുടെയോ മക്കളാണ് അങ്ങനെയുള്ള സഹോദര ബന്ധാണുള്ളത് അവർ രണ്ടുപേരും ശ്രീകൃഷ്ണനെ ആക്രമിക്കാനായിട്ട് വന്നു എന്നാണ് പറയണത് അതായത് സാൽവൻ മരിച്ചു വീണു അതിനുശേഷം ശേഷം ഭഗവാന്റെ നേർക്ക് ആക്രമണത്തിനായിട്ട് വന്നു ദന്തവക്ത്ര പ്രസഭം വേഗം തന്നെ അഭിപതൻ അഭിപതൻ എന്ന് പറഞ്ഞാൽ ചാടി വീണു ചൈത്യൻ ആയിട്ടാണ് ചേതി രാജ്യത്തിലെ രാജാവായിട്ടാണ് ശിശുപാലനെ വർണ്ണിക്കണത് എങ്കിൽ കരൂഷം എന്നു ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ് ചെയ്തിയുടെ അടുത്ത് തന്നെയാണ് ചേതിയുടെ ഒരു ഭാഗം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു ദന്തവക്രൻ അയാളും ഭഗവാന്റെ നേർക്ക് ചാടി വീണു അഭിപതൻ തേ ഗതാം അഭ്യമുഞ്ചത് ആസുര സ്വഭാവം നല്ലവണ്ണം ഉള്ളത് കൊണ്ട് അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗത ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ കയ്യിലെ ഗതയെ കൗമോദികി എന്നുപേരുള്ള ഗതയെ അടിച്ചു തെറുപ്പിച്ചു അത്രേ ആ കൊണ്ടാണല്ലോ സൗഭം പേരുള്ള വിമാനത്തെ ഭഗവാൻ തകർത്തത് ആ ഗതയെ ദന്തവക്രൻ തൻ്റെ ഗത കൊണ്ടടിച്ചിട്ട് അവിടെ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു തേ ഗതാം അസൗ അഭി കൗമോദക് കയ്യിൽ നിന്ന് പോയ ഗത എടുത്തിട്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്തു ആ കൗമോദകി കൊണ്ട് തന്നെ ദന്തവക്ത്രനെ അടിച്ച് വധിച്ചു കൊന്നു എന്നാണ് പറയണത് ദന്തവക്ത്രന് ഒരു വിശേഷണം കൊടുക്കുകയാണ് സുഹൃതനിധി ഹി അസൗ സുഹൃതനിധിയായിട്ടുള്ള ഇവനും അസൗ അഭി എന്ന് പറയുമ്പോൾ ഇവനും ഇവരൊക്കെ സുഹൃതനിധികളാണ് ഭഗവാന്റെ കൈകൊണ്ട് വധം അതോടുകൂടി മോക്ഷം ലഭിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള അർഹത ഉണ്ടായതുകൊണ്ടാണ് അവരെ സുഹൃതനിധി എന്ന് മേൽപ്പത്തൂര് സംബോധന ചെയ്തത് സുഹൃതനിധി ഹി അസൗ അഭി കൗമോദക്യ ഹതഹ ഭഗവാന്റെ ഗതയായിട്ടുള്ള കൗമോദകിയാൽ വധിക്കപ്പെട്ടു ആ ദന്തവക്രനും എന്ത് സംഭവിച്ചു ഐക്യം പ്രാപത് ചൈത്യൻ അഥവാ ശിശുപാലൻ ശിശുപാലനെ ആ രാജസൂയ യാഗത്തിൽ വെച്ച് ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് കഴുത്തറുത്തപ്പോൾ ഒരു തേജസ് ഭഗവാനിൽ വന്ന് ലയിച്ചു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ദന്തവക്രനെ വധിച്ചപ്പോൾ കൗമോദഗി കൊണ്ട് ഗത കൊണ്ടടിച്ച് വധിച്ചപ്പോൾ ആ ദന്തവക്രന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് വന്ന് ഭഗവാനിൽ ലയിക്കുകയുണ്ടായി അങ്ങനെ മൂന്ന് ജന്മങ്ങളും തീർത്ത് ജൈവിജയന്മാരെ ഭഗവാനിൽ ലയിച്ചു എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ചൈത്യവത് സഹ അഭി അതെന്താ ഐക്യം പ്രാപത് ഭഗവാനുമായിട്ടുള്ള ഐക്യത്തെ മോക്ഷത്തെ സായുജ്യത്തെ പ്രാപിച്ചു ഏഷ അവതാര ഇതൊക്കെ കഴിഞ്ഞിട്ട് മേൽപ്പത്തൂര് മാറി നിന്നുകൊണ്ട് പറയാണ് ഈ ഒരു അവതാരം ഉണ്ടല്ലോ കൃഷ്ണാവതാരം അത് പൂർവം ത്വയി ധൃത സർവേഷാം മോക്ഷണാർത്ഥ മേൽപ്പത്തൂരിൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ മേൽപ്പത്തൂര് നിശ്ചയമായിട്ട് പറയുകയാണ് ഈ അവതാരം ഉണ്ടല്ലോ കൃഷ്ണാവതാരം അത് പൂർവം ത്വയി ശ്രീകൃഷ്ണാവതാരം എടുക്കുന്നതിന് മുമ്പ് ഭഗവാൻ മറ്റവതാരങ്ങളൊക്കെ എടുത്തിരുന്നു പക്ഷേ കൃഷ്ണാവതാരം എടുത്തിട്ടില്ല അതിനു മുമ്പ് വരെ ഈ ഭൂമുഖത്ത് ജനിച്ച് മരിച്ചു പോയ കുറേ അസുരജന്മാക്കളുണ്ട് അവരൊക്കെ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അവരൊക്കെ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതിനു വേണ്ടിയിട്ട് വീണ്ടും ജന്മം ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണാവതാരം കൈക്കൊണ്ടത് എന്നാണ് എൻ്റെ സംശയം എന്നിങ്ങനെ ഒരു ഉത്പ്രേക്ഷാലങ്കാരത്തിൻ്റെ ഭംഗിയോട് കൂടിയിട്ട് അതിൻ്റെ വർണ്ണനയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മേന്മയെ പറ്റിയിട്ട് മേൽപ്പത്തൂര് വർണ്ണിക്കുകയാണ് യേശ അവതാര ഈ അവതാരം പൂർവ്വം ത്വയി ധൃതമനസാം മുജ്ജന്മത്തിൽ പണ്ട് അങ്ങയിൽ മനസ്സുറപ്പിച്ച എല്ലാവരുടെയും ധൃതമനസാം സർവേഷാം മോക്ഷണാർത്ഥ അങ്ങനെയുള്ള എല്ലാവർക്കും മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു അങ്ങ് കൃഷ്ണാവതാരമെടുത്ത് വിരാജിച്ചത് ഇപ്പൊ എത്രയോ പേരുടെ പേര് പറഞ്ഞു അവർ മുഴുവനും മുജ്ജന്മത്തില് മറ്റു ചിലരായിരുന്നു കംസനായാലും മുൻപത്തെ ജന്മത്തിൽ നേമി എന്നു പേരുള്ളൊരു അസുരനായിരുന്നു എന്ന് പറയുന്നുണ്ട് ജൈവിജയന്മാർ അവരാണ് മൂന്ന് ജന്മങ്ങളെടുത്തിട്ട് ഇപ്പോൾ ആദ്യം ഹിരണ്യക്ഷനും ഹിരണ്യകശിപുമായി അതിനുശേഷം രാവണനും കുംഭകർണനുമായി ഇപ്പോൾ ഇതാ ശിശുപാലനും ദന്തഭക്തനുമായി ഇവരൊക്കെ ഭഗവാനോട് കൂടി ചേരണമെന്ന് വിചാരിക്കുന്നവരാണ് ഭഗവാനിൽ ഭഗവാനിൽ ചേർന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അത് മനസ്സിലേയുള്ളൂ ഹൃദയത്തിലേ ഉള്ളൂ അത് അവർക്ക് തന്നെ വ്യക്തമല്ല അവരുടെ സ്വഭാവം ആസുരമാണ് രാക്ഷസ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഭഗവാനുമായിട്ട് കൃഷ്ണനുമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെ എടുത്തുവോ ആ അവതാരങ്ങളിലൊക്കെ ഭഗവാനുമായിട്ട് ശത്രുത പുലർത്തിയിരുന്നവരായിരുന്നു പക്ഷേ ആ അവതാരങ്ങളിലൊക്കെ അവർ ഭൂമുഖത്ത് ജനിച്ചു മരിച്ചുപോയി പോയി ആ അവതാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മോക്ഷം കിട്ടുന്നത് ഇപ്പോഴാണ് എന്ന് മേൽപ്പത്തൂര് വർണ്ണിക്കുകയാണ് ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം വരിച്ചിട്ട് ഈ പറഞ്ഞ രാക്ഷസന്മാരും അസുരന്മാരുമെല്ലാം മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്നുവല്ലോ അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരവതാരമാണല്ലോ ഭഗവാനെ കൃഷ്ണാവതാരം എന്നാണ് മേൽപ്പത്തൂര് വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പിന്നീട് എൺപത്തെട്ടാമത്തെ ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകത്തില് അവിടുത്തെ ആ ഭാഗത്തോട് കൂടിയിട്ട് കൃഷ്ണാവതാരത്തിന്റെ കഥ പറയൽ അവിടെ നിർത്തുകയാണ് മേൽപ്പത്തൂര് ചെയ്യണത് അവിടെ പറയുന്നുണ്ട് സ്വയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ എത്ര എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ശ്ലോകം പറയുന്നുണ്ട് അവിടെ തന്നോട് ആകർഷണം ഏതൊക്കെ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് സ്നേഹരൂപത്തിൽ ഭീതിയുടെ രൂപത്തില് ശത്രുതാ മനോഭാവത്തിൽ ഇതൊക്കെ ഭഗവാനോടുള്ള ആകർഷണമാണ് ആ അങ്ങനെ വന്നവരെയെല്ലാം തന്നെ തന്നിലേക്ക് ആകർഷിച്ച ഈ കൃഷ്ണാവതാരത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം കൃഷ്ണാവതാരത്തിൻ്റെ കഥകൾ ആ ദശകത്തോട് കൂടിയിട്ട് അവസാന അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യണത് ആ ഒരു മേന്മയുടെ ഒരംശമാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത് ഈ ഒരു അവതാരം പണ്ട് മുജ്ജന്മത്തിൽ ഭഗവാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിട്ട് മോക്ഷം കിട്ടാതിരുന്നവർക്ക് എല്ലാവർക്കും മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിനു വേണ്ടി മാത്രം സ്വീകരിച്ച ഒരവതാരമാണല്ലോ ഉത്കർഷേണ വർത്തിക്കുന്നു ആ അവതാരം എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം മംക്ഷുസാൽവേപി ക്ഷിപ്വാസം ദന്തവക്സഭിപതും പ്രാപദൈക്യം പൂർവം ൂർവം അവതാര അങ്ങനെ കൃഷ്ണാവതാരത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ശിശുപാലനെയും ദന്തവക്ത്രനെയും വധിച്ചു കഴിഞ്ഞു ഇനി പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം മഹാഭാരത യുദ്ധമാണ് പുറപ്പെടാൻ പോണത് അതിൻ്റെ ചില പൂർവപീഠിക എന്ന നിലയ്ക്ക് മഹാഭാരതത്തിലെ കഥകളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് മഹാഭാരത കഥകളിൽ കൂടെ നാളെ സഞ്ചരിക്കാം ഭഗവാൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി